കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തീയതി 13-ൽ നിന്ന് ഈ മാസം 20-ലേക്ക് മാറ്റി. വോട്ടെടുപ്പ് മാറ്റാനുള്ള തീരുമാനം വൈകിതനെ LDFും UDFും വിമർശിച്ചു. വോട്ടെടുപ്പ് മാറ്റിവെക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് BJP ആണെന്ന് സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രൻ അവകാശപ്പെട്ടു. കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഭാഗമായ രഥപ്രയാണത്തിന്റെ 1-ാം ദിവസം വോട്ടെടുപ്പ് നിശ്ചയിച്ചതിനെതിരെ എല്ലാ പ്രധാന മുന്നണികളും പരാതി നൽകിയിരുന്നെങ്കിലും ഇടത് വലത് മുന്നണികളൊന്നും അനുകൂല തീരുമാനം പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തീരുമാനം അപ്രതീക്ഷിതമാണ്. എന്നാൽ പ്രഖ്യാപനം വന്നതോടെ തീരുമാനത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയായി തർക്കം. പ്രചാരണം സമാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വോട്ടെടുപ്പ് മാറ്റിയതിൽ സംശയം പ്രകടിപ്പിക്കുന്ന UDF ആദ്യം തന്നെ പരാതി നൽകിയത് തങ്ങളാണെന്ന് അവകാശപ്പെട്ടു. ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടത് ഞങ്ങളാണ്, ഞങ്ങളത് നീട്ടിവെക്കണം എന്നല്ല പറഞ്ഞത്, ഡേറ്റ് മാറ്റിവെക്കണം. അത് മുന്നിലേക്കും ആകാം പിന്നിലേക്കും ആകാം എന്നുള്ള സജഷൻ ഞങ്ങൾ പറഞ്ഞിരുന്നു. വോട്ടെടുപ്പ് മാറ്റിവെച്ചതിനെ സ്വാഗതം ചെയ്ത LDF നേതൃത്വവും തീരുമാനത്തിന്റെ ക്രെഡിറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളണമെന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും അഭിപ്രായത്തെ മാനിച്ച് 20-ാം തീയതിയേക്ക് ഇലക്ഷൻ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്. BJP ക്കൊന്നും ഒരു കാര്യമില്ല. വോട്ടെടുപ്പ് തീയതി മാറ്റിയ തീരുമാനം വൈകിയതിൽ LDFന് അതൃപ്തിയുണ്ട്. പാലക്കാട്ടെ ഒരു പ്രധാന ഉത്സവമാണല്ലോ കൽപ്പാത്തി രഥോത്സവം എന്നത്. അത് ഏത് തീയതികളിലാണ് നടക്കുകയെന്ന് എല്ലാവർക്കും നേരത്തെ അറിയുന്ന കാര്യമാണ്. നേരത്തെ ഇത് അറിയുന്നത് കൊണ്ടാണ് ഈ തീരുമാനം വന്നപ്പോൾ തന്നെ ഡേറ്റ് മാറ്റണമെന്ന് ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടത്. പക്ഷേ അതിൽ ഇത്രയും കാലതാമസം ഉണ്ടാകേണ്ടിയിരുന്നില്ല. ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് മാറ്റിവെച്ച സാഹചര്യത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ പുനഃക്രമീകരിക്കാൻ UDF നേതൃയോഗം ചേരും. 24 പാലക്കാട്. ഉപതെരഞ്ഞെടുപ്പ് തീയതി മാറ്റത്തിൽ ഇനി പാലക്കാട്ടെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. ചില പ്രതികരണങ്ങൾ വളരെയധികം സ്വാഗതാർഹമാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഇടപെടലും അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രേട്ടന്റെ ഇടപെടലും, കാരണം അന്ന് തന്നെ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച അടുത്ത സെക്കൻഡ് തന്നെയാണ് KSുരേന്ദ്രൻജി ഇലക്ഷൻ കമ്മീഷന് കത്തയക്കുകയും മിനിസ്റ്റർമാരുമായിട്ടൊക്കെ സംസാരിച്ചു തന്നെയാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഇവിടെയുള്ള മുഴുവൻ ഓട്ടോമാർക്കും ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. കാരണം നമ്മൾ ഓട്ടോ ചോദിച്ചു പോയപ്പോൾ എല്ലാ വീട്ടുകാരുടെ ഒരു അഭ്യർത്ഥനയായിരുന്നു ഇത് മാറ്റാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇത് കണ്ടതു മുതൽ എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. വളരെ സന്തോഷമുണ്ട്. പൊതുവെ കൽപ്പാത്തി എല്ലാവർക്കും സന്തോഷം, വെളിയുന്നവർക്ക് എല്ലാവരും സന്തോഷമായിരിക്കും. കാരണം രഥോത്സവം നന്നായി ആഘോഷിക്കാം. തീർച്ചയായിട്ടും ഗംഭീരമാകും ഇപ്രാവശ്യം. ഇപ്രാവശ്യം ഗംഭീരമാകും. അത് നല്ലതാ, എല്ലാവർക്കും സൗകര്യമാണ്. സന്തോഷമാണ്, വളരെ സന്തോഷം. ഞാൻ തിരക്കിൽ നമ്മൾ വോട്ട് ഇടാൻ പോണ്ടല്ലോ, മറ്റേന് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഫുൾ ടൈം നമുക്ക് ഇവിടെ ഇരിക്കാമല്ലോ. വോട്ട് എണ്ണം പറഞ്ഞിട്ട് പിന്നെ അവിടെ പോയി ബൂത്തിൽ ഫ്രീ ആണോ എന്ന് അറിയാൻ അറിഞ്ഞിട്ട് വേണം നമുക്ക് പോവാൻ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ തന്നെ എല്ലാം നിൽക്കാമല്ലോ ഫുള്ളായിട്ട്. ഓ സന്തോഷമുണ്ട്, സന്തോഷം. ആ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, ജനങ്ങൾക്ക് വരാൻ പറ്റില്ലല്ലോ. നന്നായി. അതിൽ വളരെ ഗംഭീരമായി, ഞങ്ങളുടെ ഒക്കെ ആഗ്രഹമായിരുന്നു. പിന്നെ ഞങ്ങളുടെ എല്ലാ മീഡിയക്കാർക്കും നന്ദി പറഞ്ഞു. എല്ലാവരും നന്നായി പ്രയത്നിച്ചു, അതുകൊണ്ടാണ് ഇത് മാറ്റിയത്. അല്ലെങ്കിൽ ഇത് നടക്കില്ല. മീഡിയക്കാരാണ് ഇത് മെയിൻ താങ്ക്സ് പറയേണ്ടത്. രാഷ്ട്രീയക്കാരിക്കട്ടെ, അവരെ കള്ളന്മാരാണ്, അവരെ കള്ളക്കളി കളിക്കും. മീഡിയക്കാരാണ് ഇത് മാറ്റി വെച്ചത്, അവർക്കാണ് ആദ്യം താങ്ക്സ് പറയേണ്ടത്.